സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശക്തി ലഭിക്കുക എന്നൊരു വിഷയമാണ് ചില അമ്മമാരെയൊക്കെ കുഞ്ഞുങ്ങളോട് പറയും ഭക്ഷണം കഴിക്കി ശക്തി ഉണ്ടാകട്ടെ ചില യുവാക്കളോട് പറയും ജോലി ചെയ്യാൻ നിനക്ക് ആരോഗ്യമുണ്ടാകണം നീ നല്ലതുപോലെ നല്ല ഭക്ഷണം കഴിക്കണം എന്നാൽ മെലിഞ്ഞ ചില വ്യക്തികൾ പ്രോബ്ലങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും ധൈര്യത്തോടെ മുന്നേറുന്നത് കാണാം ഇത് മറ്റൊരു ശക്തിയാണ് ഇത് ശരീരത്തിൻ്റെ ഒരു ശക്തിയല്ല മനസ്സിൻ്റെ ബലമാണ് ചിലർ പറയും അവൻ്റെ പിതാവാണ് അവൻ്റെ ബലം വേറെ ചിലർ പറയും അവൻ രാഷ്ട്രീയ ബലത്തിലാണത് ചെയ്യുന്നത് മറ്റു ചിലർ പറയും പണമാണ് അവൻ്റെ ബലം അങ്ങനെ പലതരത്തിലുള്ള ബലങ്ങൾ ഇങ്ങനെയുള്ളവരിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റു ചിലർക്ക് പറയുവാനുള്ളത് പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നമ്മൾ ശക്തി പ്രാപിക്കണം എന്നാൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ശക്തിയല്ല പണത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ശക്തിയല്ല അധികാര സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ശക്തിയല്ല പുതിയ നിയമഭാഗത്ത് ഒന്ന് തിമിയോത്തിയോസിന് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പൗലോസ് ീഹ പറയുകയാണ് എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവായി യേശു ക്രിസ്തു പ്രിയപ്പെട്ടവരെ ഈ യേശു മരിച്ചുപോയവനല്ല ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് ഇവനെ വിളിക്കുന്ന ഇവനിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ശക്തി ലഭിക്കുന്നത് അവനിൽ നിന്നാണ് അവനായിരിക്കുന്ന കൂട്ടത്തിൽ നിന്നല്ല അവനായിരിക്കുന്ന സഭയിൽ നിന്നല്ല സഭ അധികാരികളിൽ നിന്നല്ല ഇതെല്ലാം നല്ലതാണ് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തി തരാൻ എന്നെ ശക്തനാക്കുന്ന യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് പൗലോസ് പറയുന്നത് അവനാണ് എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ അവൻ വിശ്വസ്തനായി കണ്ടു എത്രയോ സന്തോഷകരമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവപുത്രൻ നിന്നെ വിശ്വസ്തനായി കാണുക ലോകത്തിലെ സകല മനുഷ്യരും നിന്നെ തള്ളിക്കളഞ്ഞാലും ദൈവപുത്രനായ യേശുവിൻ്റെ മുമ്പിലാണ് സകല മനുഷ്യരും ഒരു ദിവസം വിധിക്കായി നിൽക്കേണ്ടി വരുന്നത് അവൻ നിന്നെ വിശ്വസ്തനായി കണ്ടിട്ടാണ് അവൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് അവൻ മാറി നിൽക്കുന്നവനല്ല അവൻ ശക്തിപ്പെടുത്തി നീ ഏത് വഴിയിലൂടെ പോകുമ്പോഴും അവൻ നിന്നെ ശക്തിപ്പെടുത്താൻ നിന്റെ കൂടെ നിൽക്കുന്നവനാണ് എന്നാൽ ഈ പൗലോസ് ഒരിക്കൽ മതഭ്രാന്ത മൂലം യേശുവിൻ വിശ്വസിക്കുന്നവരെ കൊല്ലാനോടി നടക്കുന്നവനായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ യേശുവിനെ അറിഞ്ഞപ്പോൾ അവൻ പശ്ചാത്തപിച്ചു അവൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു കൊടുത്തു പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവപുത്രനെ മാത്രമാണ് പ്രിയപ്പെട്ടവരെ അവനാണ് ഇപ്പോൾ എല്ലാം മറന്നുകൊണ്ട് പൗലോസിനെ വിശ്വസ്തനായി കണ്ട് ശക്തി കൊടുത്ത് അവനെ മുൻപോട്ട് നയിക്കുകയാണ് ഈ യേശു ക്ഷമിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എത്ര കൊടും പാപമാണോ അത് മുഴുവൻ യേശുവേ എനിക്ക് തെറ്റിപ്പോയെന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒന്ന് പശ്ചാത്തപ്പിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഒരിറ്റി കണ്ണുനീര് വീണാൽ എല്ലാം മായ്ച്ചു കളയുന്ന പാപങ്ങളെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയുമെന്നാണ് പ്രവാചക പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് വീണ്ടും നമ്മളോട് പറയുന്നത് നിന്റെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അത് മഞ്ഞുപോലും വെണ്മയുള്ളതാക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് പൗലോസിനെ വിശ്വസ്തനായി കണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പതിനാലാം വാക്യത്തിൽ വീണ്ടും പൗലോസ് സ്ലേഹ പറയുകയാണ് കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി ആ കൃപ കവിഞ്ഞൊഴുകുകയാണ് വിശ്വസ്തനായി കാണുക മാത്രമല്ല അവൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്നു എന്നെ നിറയ്ക്കുന്നു ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശു മരിച്ചു പോയവനല്ല അവൻ മരിച്ചുയർത്തെ നേരുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് അവനിൽ വിശ്വസിച്ച് അവനെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ച്ചുകളു അവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ് നമ്മളെ ശക്തിപ്പെടുത്താൻ ഒരു ശക്തിക്കും പിന്നെ നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല അവൻ സമാധാനം കൊണ്ട് നമ്മളെ നിറയ്ക്കും അവൻ്റെ കൃപ നമ്മിൽ കവിഞ്ഞൊഴുകാൻ തുടങ്ങും ഇത് പൗലോസിന് മാത്രമല്ല എനിക്കും നിങ്ങൾക്കും സഹോദരങ്ങളെ ഇന്ന് ആർക്കെല്ലാം ഈ കൃപ ആവശ്യമാണോ ആരെല്ലാം സമാധാനം കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുന്നുവോ ആരെല്ലാം ദൈവത്തിൻ്റെ മകനും മകളുമാകാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം വേണ്ടി ഇതാ യേശു നിലകൊള്ളുകയാണ് അവനിലൂടെയാണ് പാപമോചനം ലഭിക്കുന്നത് അവനിലൂടെയാണ് നിത്യരക്ഷ സ്വന്തമാക്കുന്നത് അവൻ പറയുകയാണ് പിതാവിലേക്കുള്ള വഴി ഞാനാണ് യേശു മാത്രമാകുന്ന വഴിയിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ ലോകത്തിലെ സകല മനുഷ്യരെയും യേശു എന്നും വിളിക്കുകയാണ് ഈ വിളി സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ